ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്പെഷ്യൽ ഫേസ് പാക്ക് പറഞ്ഞു തന്നിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടിരുന്നോ? കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാർട്ടിൽ ആഡ് ചെയ്യാം, ഒന്ന് കണ്ടു നോക്കണേ. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ അതേ ലിക്കോറൈസ് പൗഡർ ഉപയോഗിച്ച് നമുക്ക് ഇന്നൊരു 3-in-1 എന്ന് പറയുന്നത് പോലെ ഒരു ഷാംപൂ, ഒരു കണ്ടീഷണർ, ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇപ്പോൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ഞാനിവിടെ ഖാദി ഓർഗാനിക് ലിക്കോറൈസ് പൗഡർ ആണ് ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ. മുമ്പൊക്കെ ഞാനിത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് പൊടിച്ചെടുക്കുമായിരുന്നു. പിന്നീട് ഇത് ഓൺലൈൻ അവൈലബിൾ ആണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ മിക്സിയിൽ എത്ര പൊടിച്ചെടുത്താലും ഇതൊരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഞാനിപ്പോൾ എൻ്റെ ആവശ്യത്തിനായിട്ട് ഇവിടെ 2 സ്പൂൺ പൗഡറാണ് എടുക്കുന്നത്. നിങ്ങളുടെ മുടിയുടെ നീളവും കനവും ഒക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇതിലേക്ക് ഞാനിനി കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ലൂസും ആവരുത്, ഒരുപാട് തിക്കും ആവരുത്. ആ ഒരു കൺസിസ്റ്റൻസിയിലാവാൻ ആവശ്യമായ തൈര് എത്രയാണോ അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. തണുപ്പ് തലയിലിടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തൈര് ആഡ് ചെയ്യണമെന്നില്ല. അതിന് പകരം പാൽ അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. ഇത് രണ്ടും ഒരേപോലെ സ്കാൽപ്പിന് നല്ലതാണ്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചിലർക്കെങ്കിലും ഉള്ളൊരു സംശയമാണ് ലിക്കോറൈസ് സ്കിൻ കളർ ലൈറ്റൻ ചെയ്യുന്നത് പോലെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ കളറും ലൈറ്റൻ ചെയ്യുമോ എന്നുള്ളത്. സ്കിന്നിൽ മെലാനിൻ കൺട്രോൾ ചെയ്യുന്നത് പോലെ അല്ല ഇത് സ്കാൽപ്പിൽ പ്രവർത്തിക്കുന്നത്. സ്കാൽപ്പിൽ ഒരു നല്ലൊരു ക്ലെൻസറും കണ്ടീഷണറും ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഇതൊരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഹെയർ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനുശേഷം സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കുമ്പോൾ തൈര് ചേർക്കാതെ തേങ്ങാപ്പാലോ പാലോ ചേർത്ത് ഹെയർ വാഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തണുപ്പൊക്കെ തട്ടിയിട്ട് ചിലപ്പോൾ കോൾഡ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒട്ടും മാനേജബിൾ അല്ലാത്ത ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിലാണ് ഈ മാസ്ക് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഒരു കണ്ടീഷനിങ് എഫക്റ്റ് ആയതുകൊണ്ട് സ്മൂത്ത് ആൻഡ് സിൽക്ക് ഹെയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതിനായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മാസ്ക് അപ്ലൈ ചെയ്യണം. ഈ ഒരു ഹെയർ മാസ്ക് ഉപയോഗിച്ചാലുള്ള അടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ, ഹെയർ റീഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്കിപ്പോൾ മുടിയൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരം പുതിയ മുടി വരും. നിങ്ങൾ എൻ്റെ ഇൻട്രോ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ മുടികൾ ഫ്രണ്ടിലൊക്കെ നിൽക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ ബൃംഗരാജ് എങ്ങനെ ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോയും ഞാൻ മുന്നേ ചെയ്തിരുന്നു. അതും ഹെയർ റീഗ്രോത്തിന്, ഡാൻഡ്രഫിന്, ഇച്ചി സ്കാൽപ്പിനും ഒക്കെ വളരെ നല്ലതാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഹെയറിൽ യൂസ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ഷാംപൂ, ഒരു കണ്ടീഷണർ ആൻഡ് ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അത് മാത്രമല്ല, ഇത് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഒരു സൂതിങ് സ്മെല്ലും ഹെയറിനുണ്ടായിരിക്കും. ഡാൻഡ്രഫ്, ഹെയർ ഫോളൊക്കെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ മാസ്ക് ഉപയോഗിച്ച് ഒന്ന് ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യത്യാസം ഉണ്ടാകും.
എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.